ഹലോ ഡിയേഴ്സ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ രണ്ടുപേരും വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് തിങ്കളാഴ്ച മാത്സ് എക്സാം ആണ്, അത് കഴിഞ്ഞ് ഗ്യാപ് ഉണ്ടോ മിസ്സേ? ഇല്ല, നോക്കിക്കേ, 19-ാം തീയതി ചൊവ്വാഴ്ച രണ്ട് എക്സാം ആണ്. അതായത് രാവിലെ കെമിസ്ട്രിയും ഉച്ചയ്ക്ക് ശേഷം ഫിസിക്സ് എക്സാം ആണ് അവർക്കുള്ളത് അല്ലെ. അപ്പം നാളത്തെ ഹിന്ദി എക്സാം കഴിഞ്ഞപ്പോ ഇവരുടെ മനസ്സിൽ എന്തായിരിക്കും? അവരുടെ മനസ്സിൽ രണ്ട് ദിവസം ഗ്യാപ് ഉണ്ട്, ശനിയും ഞായറും ഗ്യാപ് ഉണ്ട്, അതുകൊണ്ട് വെള്ളിയാഴ്ച ഫുള്ള് റെസ്റ്റ് എടുക്കാം, അതാണ് അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ശനിയും ഞായറും മുഴുവൻ ഇരുന്ന് മാത്സ് പഠിക്കണം, മാത്സ് കഴിഞ്ഞ് കെമിസ്ട്രി ഫിസിക്സ് പഠിക്കുക. മാത്സ് എക്സാം കഴിഞ്ഞ് വന്നിട്ടായിരിക്കും അവര് പലരും ടൈം ടേബിൾ ഒന്നുകൂടി കാണാം, അന്നേരാവും ഞെട്ടുക. കാരണം രണ്ട് പരീക്ഷ, ഫിസിക്സും കെമിസ്ട്രിയും. അത് മാത്രമല്ല, ഇപ്രാവശ്യത്തെ പാറ്റേൺ അനുസരിച്ച് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ടേം പോർഷൻസ് നമുക്ക് പഠിക്കാനുണ്ട് മക്കളെ. അപ്പൊ പ്രോപ്പർ ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ കയ്യിൽ ഇനി അങ്ങോട്ടേക്ക് ഇല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോയില്ല. സാർ, അതിന് എന്താ ചെയ്യാൻ പറ്റുക? അത് കറക്റ്റ് ആയിട്ട് അടുത്ത 3 ദിവസം നമ്മൾ പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് ഫോളോ ചെയ്താൽ മതി. സൈലം നിങ്ങൾക്ക് പ്ലാൻ തരാം, ആ പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി. അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല്, നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചു തീർന്നിട്ടില്ല. ഫിസിക്സിലാണെങ്കിലാണെങ്കിൽ റിഡോക്സ് ഒക്കെ, പ്രത്യേകിച്ച് ബാലൻസിംഗ് ഒക്കെ വരുന്ന സമയത്ത് പലർക്കും കൺഫ്യൂഷൻ ആയിരിക്കും. കുട്ടികൾക്ക് ഒരുപാട് പുതിയ പുതിയ ടോപ്പിക്കുകളാണ് സാർ, അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അതൊക്കെ ഒരു പരിഹരിക്കാനായിട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിട്ട് അടിപൊളി ഒരു സ്റ്റഡി പ്ലാൻ തരുകയാണ് സാർ. പറയൂ സാർ, എന്താണ്? നാളെ 7:30 നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും മാരത്തോൺ ലൈവ് തന്നെ തരികയാണ്. അതിൽ നമ്മൾ 60 ക്വസ്റ്റ്യൻസ്, ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ്. ഇനി അപ്പുറത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കില്ല. ആ ഒരു 60 ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഫസ്റ്റ് ടൈമിലെ ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കും ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങൾ എക്സാം ഒക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് കൃത്യം 7:30 ആകുമ്പോൾ നമ്മുടെ 9-ാം ക്ലാസ്സിന്റെ ചാനലിലേക്ക് വരിക. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്സിലെ കെമിസ്ട്രി എല്ലാ ടീച്ചേഴ്സും ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും, അടിപൊളിയായിട്ട് പഠിക്കാൻ. അത് കഴിഞ്ഞിട്ട് പാതിരാത്രി വരെ നിങ്ങൾക്ക് ക്ലാസ് എടുത്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി തന്നിട്ടേ നമ്മൾ വിശ്രമിക്കുള്ളൂ. ശനിയും ഞായറും പൂർണ്ണമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. 80 മാർക്കിന്റെ എക്സാം ആണ്. നമുക്കറിയാം ഫസ്റ്റ് ചാപ്റ്റർ മുതൽ എക്സാമിനുള്ളത് കൊണ്ട് തന്നെ 9 ചാപ്റ്ററുകളാണ് പഠിക്കേണ്ടത്. 1-2 അല്ല, 25% ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്. നമ്മുടെ ആ ഒരു ലൈവും നമ്മുടെ റിവിഷൻ ലൈവും ക്വസ്റ്റ്യൻ ലൈവും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആണ്. അതിനപ്പുറം അവർ പേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് മറ്റെന്തെങ്കിലും നിങ്ങൾക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ദിവസങ്ങൾ മാത്സ് മാത്രം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ തിങ്കളാഴ്ച എക്സാം കഴിഞ്ഞ് വന്നാലായിരിക്കും നിങ്ങൾ തുറന്നു നോക്കുക പുസ്തകം. ടൈം ടേബിൾ നോക്കുമ്പോൾ ഫിസിക്സും ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഇത്ര അധികം ചാപ്റ്റേഴ്സ് അതിൽ അവർക്കുണ്ട്. അപ്പൊ നമുക്കത് വളരെ ബുദ്ധിമുട്ടാണ്, ആ പേടി ഒന്നും വേണ്ട. നാളെ നമ്മൾ 7:30 ഫിസിക്സ് കെമിസ്ട്രി റിവൈസ് ചെയ്യുന്നു. അതിനുശേഷം ശനിയും സാറും ഞായറും മാത്തമാറ്റിക്സ് അടിപൊളി സൂപ്പർ മാരത്തോൺ ആയിരിക്കും. ശേഷം നമ്മൾ മൺഡേ എക്സാം കഴിഞ്ഞ് വീണ്ടും വൈകിട്ട് നമ്മുടെ കെമിസ്ട്രി ഫിസിക്സ് ലൈവിലേക്ക് വരുന്നു അല്ലെ. അപ്പൊ അതോട് കൂടിയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് പഠിക്കാനുള്ള ടൈം കൊണ്ട് എന്റെ കുട്ടികളെ ടെൻഷൻ അടിക്കാൻ വേണ്ട അല്ലെ. ഒരു രീതിയിലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട, സൈലമാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. നിങ്ങള് ഒരു എന്താ പറയുക, ഒരു വീഴ്ച പോലും സംഭവിക്കാതെ നിങ്ങളുടെ പഠനത്തെ ഏറ്റവും അടിപൊളിയാക്കാൻ ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാകും. സോ ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ ലൈവ് നോട്ടിഫൈ ഒക്കെ കൊടുത്ത് വെക്കണം കേട്ടോ. അപ്പൊ കൃത്യം 7:30 ആകുമ്പോ ലൈവിലേക്ക് വരാം. അപ്പൊ മക്കളെ നമുക്ക് നാളെ 7:30 കാണാം. യെസ്.